ഈ കൊല്ലപ്പെട്ടവർക്ക് ഈ ഉണ്ടായ സംഘർഷവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരാണ്? നിലവിൽ അങ്ങനെ നമ്മുടെ ഇതിൽ അങ്ങനെ ഒരു അയ്യാണ് പൈനോക്കുന്നത്. അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാണ്. ഇയാൾക്ക് ഇയാൾ ഒരു സോഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഇപ്പോൾ പുറത്ത് പറയാൻ കഴിയില്ല. ആ സോഴ്സിനെ നമ്മൾ യൂട്യൂബ് ചെയ്ത് അത് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് നേരിട്ടിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്താറുണ്ട്. സംഭവത്തിന് മുമ്പുണ്ടായ സംഘർഷത്തെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? സംഘർഷം എല്ലാ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. സംഘർഷം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അല്ല, അതാണ് നമുക്കിപ്പോൾ നിലവിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിന് കൂടുതൽ അന്വേഷിച്ചിട്ട് നമുക്ക് ഓരോ നിഗമനത്തിലെത്താൻ പറ്റും. ഇപ്പം നമ്മൾ നിലവിൽ നമ്മുടെ നിലവിലുള്ള ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ഇയാൾ മാത്രമാണ് നമ്മുടെ ഇപ്പം പ്രതിയായിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ കുറച്ച് കൂടുതൽ പറഞ്ഞ് വെരിഫൈ ചെയ്യാനുള്ള ഓരോ സ്റ്റാഫിനും മറ്റു കാര്യങ്ങളും അതിനെ പോസ്റ്റ് കമ്മീഷൻ വെരിഫൈ ചെയ്യാനുള്ളത് കൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രതിൻ്റെ പുറകിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാർ, ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ഈ അനധികൃതമായ തോക്ക് കൈവശം വെക്കുന്ന സംബന്ധിച്ച് നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് നടപടി എടുത്തു പറഞ്ഞതാണ്. നമ്മളെല്ലാവർക്കും അറിയാൻ പറഞ്ഞ ഇതിൽ കൂടി നമ്മളൊരു സ്പെഷ്യൽ ചെയ്ത് വെച്ചിട്ട് ഓരോ പത്ത് പണികളുടെ തോക്ക് തീർച്ചയായിട്ടും ഇത് നമ്മൾ ഈ സംഭവം ഉണ്ടായത് കൊണ്ടല്ല, നമ്മളെപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് മാറ്റി ചെയ്ത് പറയുകയാണ്. എപ്പോഴും ഇനിയും അതിനെ വ്യക്തമായിട്ട് നടപടി എടുക്കും. പ്രതി കുറ്റം പ്രതി ചെയ്ത കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് നമ്മൾ അതൊക്കെ വരുത്തുന്നുണ്ട്. രീതിയിൽ മർദ്ദനം ഉണ്ടായത് ഈ ഹോട്ടലില് ഭക്ഷണം നമുക്ക് ചോദിച്ചു, അതുമായിട്ട് നമ്മൾ തർക്കം ഉണ്ടായി. ഈ പ്രതിക്ക് മർദ്ദനമേറ്റു, അതിന്റെ പേരിലാണ് ചെയ്തത്, അങ്ങനെ ഒന്നും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഉള്ളല്ലോ. പ്രതി പറയുന്നത് ഒരു തുടക്കം മുതൽ ഒരു ഇത് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രതിക്ക് ഒരു കുറച്ച് ഇഞ്ചുറീസും ഉണ്ട്. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ അന്വേഷിച്ച് പറയുകയാണ്. പ്രതിക്ക് അത് എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നാണ് അന്വേഷിച്ചത്. അന്വേഷിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. പ്രതിയോടൊപ്പം മാതാവും കൂടി ഉണ്ടായിരുന്നു പറഞ്ഞു. വാഹനത്തിൽ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു പറയുന്നു. പ്രതിക്ക് മർദ്ദനമേൽക്കുന്ന ഒരു സമയത്ത് മാതാവും കൂടി വാഹനത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇല്ല, അത് നമ്മൾ പരിശോധിച്ച് പറയുകയാണ്. കുറേ പേര് കണ്ടതായിട്ട് കൊണ്ട് നമ്മുടെ ഇൻഫർമേഷൻസ് കൊണ്ട് നമ്മളെല്ലാവരും പരിശോധിച്ച് വരുമ്പോഴേ നമുക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടുകയാണ്. ഡി എസ് പി ഡി എസ് പി തന്നെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ